ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മെത്രാനായിരുന്ന വിശുദ്ധ ലൂട്ട്ഗറിന്റെ തിരുനാൾ കത്തോലിക്ക സഭ ആഘോഷിക്കുന്നത് മാർച്ച് 26-നാണ്. ഇന്ന് ജർമ്മനിയുടെ ഒരു ഭാഗമായ ഫ്രീസ്ലൻഡിൽ 743-ൽ ലൂട്ട്ഗർ ജനിച്ചു. വിശുദ്ധ ബോനിഫസിന്റെ ശിഷ്യനായ വിശുദ്ധ ഗ്രിഗറിയുടെ ശിക്ഷണത്തിലാണ് ലൂട്ട്ഗർ വളർന്നു വന്നത്. കുട്ടിയുടെ ആധ്യാത്മിക പുരോഗതി കണ്ട് വിശുദ്ധ ഗ്രിഗറി അവന് ഡീക്കൻ പട്ടം നൽകി. 4-ാം വർഷം ഇംഗ്ലണ്ടിൽ അൽക്കൂറിന്റെ കീഴിലും അധ്യയനം ചെയ്തു. ഭക്താഭ്യാസങ്ങളിലും വിശുദ്ധ ഗ്രന്ഥ പഠനത്തിലും സഭാപിതാക്കന്മാരുടെ കൃതികൾ പാരായണം ചെയ്യുന്നതിലുമായിരുന്നു യുവാവായ ലൂട്ട്ഗറിന്റെ ശ്രദ്ധ. ലൂട്ട്ഗർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വന്ന് പൗരോഹിത്യം സ്വീകരിച്ചു. വൈദികൻ എന്ന നിലയിൽ അനേകരെ മാനസാന്തരപ്പെടുത്തുവാനും പല ആശ്രമങ്ങൾ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അക്കാലത്ത് വിജാതീയന്മാരായ സാക്സന്മാർ ഫ്രീസ്ലൻഡ് പിടിച്ചടക്കുകയും ഫാദർ ലൂട്ട്ഗർ ഇറ്റലിയിലെ മൊന്തേ കസീനോ ആശ്രമത്തിൽ 3.5 വർഷം താമസിക്കുകയും ചെയ്തു. 787-ൽ കാർലമാൻ ചക്രവർത്തി സാക്സന്മാരെ തോൽപ്പിച്ചു. ഉടനെ ലൂട്ട്ഗർ തിരിച്ചുവന്ന് തന്റെ മിഷണറി പ്രവർത്തനങ്ങൾ തുടർന്നു. 802-ൽ അദ്ദേഹം മുൻസ്റ്ററിലെ മെത്രാനായി. മെത്രാനായ ശേഷവും ഉപവാസവും ജാഗരണവും കുറയാതെ അഭ്യസിച്ചുകൊണ്ടിരുന്നു. രഹസ്യമായ അദ്ദേഹം ധരിച്ചിരുന്ന രോമവസ്ത്രത്തെപ്പറ്റി മരണത്തിന് തൊട്ടു മുൻപ് മാത്രമേ പരിചിതർക്ക് പോലും അറിയാൻ കഴിഞ്ഞുള്ളൂ. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നതിൽ അദ്ദേഹം ദത്തശ്രദ്ധനായിരുന്നു. ദരിദ്രരോട് സ്നേഹവും ധനികരോട് ദൃഢതയും അദ്ദേഹം പ്രകാശിപ്പിച്ചു വന്നു. തൻ്റെ ആദായമൊക്കെ നശിപ്പിക്കുകയാണെന്നും ദേവാലയ അലങ്കാരങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നില്ലെന്നും കാർലമാൻ ചക്രവർത്തിയുടെ മുൻപിൽ ആരോപണമുണ്ടായി. ഈ ആരോപണത്തിന് സമാധാനം പറയുവാൻ ചക്രവർത്തി ദൂതന്മാരെ അയച്ചു. മറുപടി നൽകാൻ അല്പം വൈകി. അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ബിഷപ്പ് ലൂട്ട്ഗർ മറുപടി പറഞ്ഞു, ചക്രവർത്തിയോട് എനിക്ക് ബഹുമാനമുണ്ട്, എന്നാൽ ദൈവം അങ്ങേക്ക് ഉപരിയാണല്ലോ. ഞാൻ ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ദൈവത്തോടുള്ള കടപ്പാട് നിർവഹിച്ചു വേണമല്ലോ അങ്ങയുടെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ. ഈ മറുപടി ചക്രവർത്തിയെ അത്യധികം പ്രസാദിപ്പിച്ചു. ചക്രവർത്തിയുടെ ബഹുമാനാദരങ്ങളോടെ അദ്ദേഹം മടങ്ങി. പ്രാർത്ഥനകളുടെയും തിരുക്കർമ്മങ്ങളുടെയും സമയത്ത് പ്രത്യേക ശ്രദ്ധ വേണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പ്രാർത്ഥനാ സമയത്ത് മറ്റു കാര്യങ്ങളിൽ തലയിടുന്ന വൈദികരെ അദ്ദേഹം ശാസിക്കുമായിരുന്നു. ഓശാന ഞായറാഴ്ച പാതിരാത്രിക്കാണ് ബിഷപ്പ് മരിച്ചത്. അന്ന് രാവിലെയും കൂടി അദ്ദേഹം പ്രസംഗിക്കുകയും 9 മണിക്ക് ദിവ്യബലി അർപ്പിക്കുകയും ഉണ്ടായി. മരണസമയം അദ്ദേഹം മുൻകൂട്ടി അറിയിച്ചിരുന്നതാണ്. വിശുദ്ധ ലൂട്ട്ഗറെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ ജീവിതത്തെ ശൃംഖലയിൽ